മലപ്പുറം രണ്ടത്താണിയിൽ കാറും സ്പിരിറ്റ് ലോറിയും കൂട്ടിയിടിച്ച് എലത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കിഷൻ ചന്ദ് അടക്കം 5 പേർക്ക് പരിക്കേറ്റു. ഇടിയുടെ ആഘാതത്തിലുണ്ടായ സ്പിരിറ്റ് ചോർച്ച തടയാനാകാത്തതിൽ അതീവ ജാഗ്രതയിലാണ് പോലീസും ഫയർഫോഴ്സ് അധികൃതർ. രാവിലെ 6:30 ഗുരുവായൂർ ഭാഗത്തുനിന്നും വരികയായിരുന്ന കാറും സ്പിരിറ്റ് ലോറിയും കൂട്ടിയിടിച്ചത്. 20,000 ലിറ്റർ സ്പിരിറ്റുമായി മഹാരാഷ്ട്രയിൽ നിന്ന് പുതുക്കാടേക്ക് പോവുകയായിരുന്നു ലോറി. കാർ അമിത വേഗതയിലായിരുന്നുവെന്ന് ലോറി ഡ്രൈവർ പറഞ്ഞു. എലത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കിഷൻ ചന്ദ് അടക്കം 4 പേരാണ് കാറിലുണ്ടായിരുന്നത്. 4 പേർക്കും പരിക്കേറ്റു. ആരുടെയും നില ഗുരുതരമല്ല. അതേസമയം അപകടത്തെ തുടർന്ന് സ്പിരിറ്റ് ലോറിയുടെ 2 വാൽവുകൾ ചോർന്നതിനാൽ ആശങ്കയിലാണ് പോലീസും ഫയർഫോഴ്സ് എക്സൈസ് അധികൃതരും. അപകടം നടന്ന മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ചോർച്ചയടയ്ക്കാനോ സ്പിരിറ്റ് മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റാനോ കഴിയാത്തതിനാൽ അപകട സാധ്യത കൂടുകയാണെന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു. എത്രയും വേഗം തന്നെ ടാങ്കറിന്റെ ചോർച്ച ഒഴിവാക്കിയിട്ട് വണ്ടി ഇവിടെ കൊണ്ടുപോകുന്ന നടപടികൾ സ്വീകരിക്കുന്നതാണ്. അല്ല, ഇപ്പോൾ ആ കണ്ടീഷൻ ആയിട്ടില്ല, പക്ഷേ ഇനിയും വൈകിക്കഴിഞ്ഞാൽ വൈകുന്നോറും അതിനൊരു സാധ്യത കൂടുതലാണ്. അതീവ ശ്രദ്ധയോടെ വേണം സ്പിരിറ്റ് മാറ്റി നിറയ്ക്കാനെന്നതിനാൽ കമ്പനി പകരം സംവിധാനം ഒരുക്കുന്നതിന് കാത്തിരിക്കുകയാണ് അധികൃതർ. എന്നാൽ വാഹനത്തിന്റെ കേടുപാടുകൾ പരിഹരിച്ച് പുതുക്കാട്ടേക്ക് കൊണ്ടുപോകാനാണ് കമ്പനി ശ്രമിക്കുന്നതെന്നും സ്പിരിറ്റ് ചോരുന്നതിലെ അപകടാവസ്ഥയെ ഗൗരവത്തിലെടുക്കുന്നില്ലെന്നുമാണ് എക്സൈസ് അധികൃതരുടെ പരാതി. സ്പിരിറ്റ് ലോറിയുടെ ഡീസൽ ടാങ്കിലായിരുന്നു കാർ ഇടിച്ചിരുന്നെങ്കിൽ വലിയ അപകടമായി ഇത് മാറിയേനെ എന്ന് ഡ്രൈവർ ചന്ദ്രശേഖരൻ പറഞ്ഞു. ഡീസൽ ടാങ്കിൽ അടിപ്പെട്ടിരുന്നതൊക്കെ ഫയറായിരിക്കും. അപകടത്തിൽ ചന്ദ്രശേഖരനും പരിക്കേറ്റു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരൂർ.